ഹരിയോ എല്ലാവർക്കും എന്നെ വിനീതപ്പെടാം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ധാരാളം സപ്താഹയജ്ഞങ്ങളിൽ ഇങ്ങനെ എൻഗേജ്ഡായിരിക്കുന്ന സമയത്ത് അനവധി രക്ഷിതാക്കൾ അവരുടെ കുട്ടികളുടെ വിവാഹം ജാതക പൊരുത്തം കിട്ടാത്തതിനാൽ മുടങ്ങിക്കിടക്കുന്നതായും അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കുകയുണ്ടായി. ഈ ഒരു വിഷയത്തിൽ നമുക്കെല്ലാവർക്കും ഒരു വ്യക്തമായ അറിവുണ്ടാകണം. പലപ്പോഴും നമ്മുടെ അജ്ഞതയാണ് പല കുട്ടികളുടെയും ജീവിതം തകർക്കുന്നത്. വാസ്തവത്തിൽ വിവാഹത്തിന് ജാതക പൊരുത്തം നോക്കേണ്ടതുണ്ടോ? നാം നമ്മുടെ ജ്യോതിഷ ശാസ്ത്രത്തിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗർഗസംഹിത അഥവാ ഗർഗജ്യോതിഷം, ഹോരശാസ്ത്രം, ബൃഹസ്സംഹിത, ജൈമിനി ശാസ്ത്രം, വരാഹമീര ശാസ്ത്രം, പ്രശ്നവിധികൾ, ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത് വാസ്തവത്തിൽ വിവാഹത്തിന് ജാതക പൊരുത്തം അല്ല നോക്കേണ്ടത്, മനപ്പൊരുത്തമാണ് നോക്കേണ്ടത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പുരാണങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശ്രീരാമസ്വാമി ഒരിക്കലും ജാതകം നോക്കിയിട്ടില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ ഒന്നിലധികം കല്യാണം കഴിച്ചിട്ടുണ്ട്, ഒട്ടും ജാതകം നോക്കിയിട്ടില്ല. പഴയ കാലത്ത് രാജാക്കന്മാരുടെയൊക്കെ സംസ്കാരത്തിൽ പെൺകുട്ടികൾ സ്വയംവരം അവർക്കിഷ്ടപ്പെട്ടുള്ള വരനെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ്. ചില കുടുംബങ്ങളിൽ മുറപ്പെടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്കറിയാം സംബന്ധം എന്നൊരു സമ്പ്രദായം കേരളത്തിലുണ്ടായിരുന്നു. അവരൊന്നും ജാതകം നോക്കിയിട്ടല്ല ഈ ബന്ധങ്ങൾ കൊണ്ടു നടന്നു. അതുകൊണ്ട് ജാതകത്തിനും വിവാഹത്തിനും സത്യത്തിലൊരു ബന്ധമില്ല. കാരണം ജ്യോതിഷം, അസ്ട്രോണമി, അത് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടതാണ്. അതിന് മനസ്സുമായി വാസ്തവത്തിൽ ഒരു ബന്ധമില്ല. കാരണം മനസ്സെന്ന് പറയുന്നത് ബോധശക്തിയാണ്, അതിൽ ശ്രദ്ധയുണ്ട്, കഴിവുകളുണ്ട്, ശക്തിയുണ്ട്. അതുകൊണ്ട് ഓരോ വ്യക്തിക്കും അവരുടെ മനസ്സിനെ പരിവർത്തനം വരുത്തിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അതെങ്ങനെ നക്ഷത്രങ്ങളുടെ നിയന്ത്രണത്തിലാവും? ഇപ്പൊ നമ്മുടെ മനസ്സിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ പിന്നെ എവിടെയാണ് നക്ഷത്രത്തിനെ നമ്മൾ തളർത്താനും ജീവിതം തകർക്കാനും സാധിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സ് ജ്യോതിഷ വിഷയമല്ല, ഇത് പലരും അറിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ജ്യോതിഷം നോക്കേണ്ടത് കല്യാണത്തിന് മുഹൂർത്തം, വീടിന് വേണ്ടുന്ന കാര്യങ്ങൾ, സമയം നോക്കാൻ ഭാഗവതത്തിനും പറയുന്നുണ്ട് മുഹൂർത്തം പരിപാലയ. നിങ്ങൾ വേദവ്യാസ മഹർഷിയുടെ ജന്മം നോക്കിക്കഴിഞ്ഞാൽ പരാശര മഹർഷി പറയും ഉത്തമ മുഹൂർത്തമാണ്. അപ്പൊ അതിനൊക്കെ സമയം നോക്കേണ്ടത്, അതിന് ജ്യോതിഷം ആവശ്യം. ജ്യോതിഷം ഒരു ശാസ്ത്രമാണ്. കാരണം എല്ലാ പ്ലാനറ്റുകളും നമ്മളുമായിട്ട് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടതാണ്. കാരണം അതും പഞ്ചഭൂതം, നമ്മുടെ ശരീരം പഞ്ചഭൂതം. അപ്പൊ അതിനൊരു ഒരു മ്യൂച്വൽ അട്രാക്ഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ജ്യോതിഷം കൊണ്ട് സമയക്രമങ്ങളൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലാതെ ജീവിതത്തിലേക്ക് വരുന്ന പൊരുത്തം നോക്കരുത്. കാരണം പൊരുത്തം നോക്കിയിട്ട് ഇരുത്തമില്ലെങ്കിൽ പിന്നെന്ത് പൊരുത്തം? നിങ്ങൾ നോക്കും പൊരുത്തം നോക്കിയവരുടെ ജീവിതത്തിൽ എത്ര പേർക്ക് ശരിക്കും പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റിയിട്ടുണ്ട്? സത്യസന്ധമായി ചോദിച്ചു നോക്കൂ. അപ്പോ പൊരുത്തം അല്ല വേണ്ടത്, ഇരുത്തം, മെച്യൂരിറ്റി. അപ്പോഴേ ജീവിതത്തിന് മഹത്വമുള്ളൂ. പൊരുത്തമില്ലെങ്കിൽ അവിടെ പൊരുതി അടിക്കും, ജീവിതം തകർക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണ്ടത് മനപ്പൊരുത്തമാണ്. ഇപ്പൊ എന്താണ് ഈ മനപ്പൊരുത്തം? അത് തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വാക്കാണ് പ്രേമം എന്നുള്ള രീതിയിൽ. ഇപ്പൊ ഇഷ്ടാനിഷ്ടങ്ങൾ ഏറെക്കുറെ നോക്കിക്കൊണ്ട് അതാണ് ശരിയെന്ന് തോന്നുന്നത്, അതല്ല ശരിക്കും മനപ്പൊരുത്തം. മനപ്പൊരുത്തം എന്ന് പറഞ്ഞാൽ അതിന് ചില ഘടകങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയിലെയും ജീവിതത്തെ കുറിച്ചുള്ള പെർസെപ്ഷൻ, അവരുടെ ആറ്റിറ്റ്യൂഡ്. ഇപ്പൊ പെൺകുട്ടികൾ മനസ്സിലാക്കണം, അതായത് ഒരാൾ സാമ്പത്തിക കാര്യത്തിൽ എന്താണ് ആ വ്യക്തിയുടെ ജീവിതം, അതായത് ഒരുപാട് ദുർവ്യയം ചെയ്യുന്ന ആള്, ദൂത്തടിക്കുന്ന ആള്, അപ്പൊ അങ്ങനെയുള്ളവരുടെ കൂടെ പൊരുത്തപ്പെടാൻ പറ്റില്ല. അപ്പൊ അതിനൊരു പക്വതയോടെ മിതവ്യയം ചെയ്യുന്ന ഒരാളാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് അച്ഛനമ്മമാരോടൊക്കെ എങ്ങനെയാണ് ആണ്ട് പെരുമാറ്റം. അപ്പൊ സ്വന്തം അച്ഛനമ്മമാരോട് നല്ല രീതിയിൽ പെരുമാറാത്ത ഒരാള് കല്യാണം കഴിച്ച ഭാര്യയുടെ വീട്ടുകാരോടോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ വീട്ടിലെ അച്ഛനമ്മമാരോടോ ശരിയായിട്ട് പെരുമാറുന്നില്ല. അതുകൊണ്ട് മറ്റുള്ളവരോടുള്ള ഇടപെടൽ എങ്ങനെയാണ്, പിന്നെ സമൂഹത്തിൽ എങ്ങനെയാണ്, നല്ല കൂട്ടുകെട്ടുകളുണ്ടോ, ഇതന്വേഷിക്കണം. നാലാമത്തെ കൃത്യനിഷ്ഠയും അനുഷ്ഠാനങ്ങളും ഉണ്ടോ, അല്ലാത്തവർക്ക് ഈഗോ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഒരു കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും ഉള്ളവർക്ക് കുറച്ചുകൂടി ഈഗോ ഫ്ലെക്സിബിൾ ആയിരിക്കും.
അവരെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരാൾ ടൂ മച്ച് വർക്കാളിക്കാണെങ്കിൽ അവർക്ക് വീട്ടിലെ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാവില്ല. അപ്പൊ ഇതിലൊക്കെ ഒരു മെച്ചൂരിറ്റി ഉണ്ടോ? അതുപോലെ തന്നെ സഹായിക്കാൻ മറ്റൊരാളെ കണ്ടറിഞ്ഞ് സഹായിക്കാനുള്ളൊരു മനസ്സ്, ഈ തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പരം ഒരൈക്യപ്പെട്ട് ജീവിക്കാൻ സാധിക്കുമോ, അതിൻ്റെ പേരാണ് മനപ്പൊരുത്തം. അപ്പം അച്ഛനമ്മമാർ നോക്കേണ്ടത് ഈ മനപ്പൊരുത്തമുണ്ടോ എന്നുള്ളതാണ്. അവരുടെ രണ്ടുപേരുടെയും എങ്ങനെയാണ് അവരുടെ വ്യക്തിജീവിതം, എങ്ങനെയാണ് അവരുടെ സാമ്പത്തികം മറ്റു കാര്യങ്ങളൊക്കെ പെരുമാറ്റമൊക്കെ കൊണ്ടു നടക്കുന്നത്, ഇതൊക്കെയാണ് പരിഗണിക്കേണ്ടത്. അപ്പം അതിൽ വിദ്യാഭ്യാസം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ട്, കൊലം വേണമെങ്കിൽ നോക്കാം. പക്ഷെ പ്രധാനമായിട്ട് ഇന്ന് നോക്കൂ, നിങ്ങൾ കൂടുതലും പ്രശ്നങ്ങൾ നടക്കുന്നത് സാമ്പത്തികമായ അച്ചടക്കമില്ലായ്മ, അതുപോലെ തന്നെ പെരുമാറ്റത്തിലുള്ള പ്രശ്നങ്ങൾ, പിന്നെ ഒരുപാട് വേണ്ടാത്ത കൂട്ടുകെട്ടുകൾ, പിന്നെ അഡിക്ഷൻസ് നമുക്കറിയാം മൊബൈലിൽ തുടങ്ങിയുള്ള കാര്യം. ഈ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ എത്രത്തോളം കുറഞ്ഞ ആളുകളാണ്, അപ്പം അങ്ങനെയാണെങ്കിൽ ആ ബന്ധം കൊണ്ടുപോകാം. അല്ലാതെ ജാതക പൊരുത്തം വെച്ചിരുന്നാൽ നമ്മുടെ വീടുകളിൽ പണ്ടൊക്കെ പെൺകുട്ടികളാണ് പുര നടന്ന് നിൽക്കുന്നതെങ്കിൽ ഇന്നിപ്പോൾ ധാരാളം ആൺകുട്ടികൾ പുര നടന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ വരികയാണ്. ഈ ദുരന്തം ഹിന്ദുക്കളെയാണ് കൂടുതൽ വേട്ടയാടുന്നത്. കാരണം ഇതര മതങ്ങൾ നമുക്കറിയാം വിദേശങ്ങളിലൊന്നും ഈ ജാതകം നോക്കുന്നില്ല. ഇപ്പം നമുക്ക് വേണ്ടത് ജ്യോതിഷികളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ജാതക പൊരുത്തവും നോക്കിക്കൊണ്ട് പാവം കുടുംബജീവിതം തകർക്കരുത്. കാരണം ഒരാൾ ഒന്ന് പറയും, മറ്റൊരാൾ വേറൊന്ന് പറയും, എന്നിട്ട് ആകെ അവരെ കൺഫ്യൂഷനാക്കി ഭയത്തിലാക്കി പാവം നെട്ടോട്ടം ഓടുകയാണ്. മക്കളെ ഒരു നല്ല ഒരു കുടുംബ ബന്ധത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളായിട്ട് അവരുടെ ജീവിതം ഈ ഒരു പേപ്പറും വെച്ചിട്ട് തകർക്കരുത്. നിങ്ങളവരെ കൗൺസിലിംഗ് ചെയ്യും. അതായത് രണ്ട് ജാതകം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് ചെയ്തു കൊടുക്കും. അവർക്ക് തമ്മിൽ മനപ്പൊരുത്തമുണ്ടോ എങ്കിൽ അവരെ നിങ്ങൾ കൂട്ടിയോജിപ്പിക്കും. അതാണ് എനിക്ക് നിങ്ങളോടൊപ്പമുള്ള ഒരു വിനീതമായ അപേക്ഷ. കാരണം നമ്മുടെ ഹിന്ദു സമൂഹം ഇന്ന് നല്ലൊരു ശതമാനം ആളുകൾ ഈ ജാതകം കാരണം ദുരിതമനുഭവിക്കുന്നവരാണ്. ഇംഗ്ലീഷിൽ ഹൊറോസ്കോപ്പ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഹൊറോസ്കോപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ ഈ കാര്യത്തിൽ വേണം. ശ്രീകൃഷ്ണ ഭഗവാനോ ശ്രീരാമസ്വാമിയോ നമ്മുടെ അവതാര പുരുഷന്മാരൊന്നും പഴയ കാരണവന്മാരും പഴയ കാലഘട്ടത്തിലൊന്നും ജാതകം നോക്കിയിട്ടില്ല. അപ്പം അന്ന് അവർ നോക്കാത്ത ജാതകം ഇന്ന് നമുക്കൊരു വലിയൊരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു എന്ന് പറഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ അനാവശ്യമാണ്. കാലോചിതമായ മാറ്റം ഉണ്ടാവണം. കാലം മുന്നോട്ട് പോകുമ്പോൾ നാം മുന്നോട്ട് നോക്കേണ്ടതുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ലൊരു കുടുംബ ബന്ധത്തെ കൊണ്ടു നടക്കാൻ അതിന് പറ്റുന്ന വിധത്തിലുള്ള ഒരു പൊരുത്തവും ഇരുത്തവും മഹത്വവും പക്വതയും അവർക്കുണ്ടോ, അതിന് നിങ്ങൾക്ക് അവരെ കൂട്ടിയോജിപ്പിക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് മാത്രം ചിന്തിക്കുക. അങ്ങനെയൊരു സമൂഹം ഉണ്ടാവട്ടെ, അതിന് ഗുരുക്കന്മാരും ഭഗവാനും നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയെങ്കിലും ഓരോ ഹിന്ദുവിൻ്റെയും കണ്ണു തുറക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹരിയോ പ്രണാമം.